ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17-ാം സീസൺ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ IPL-ഓടുകൂടി ഒരു പക്ഷേ ഒട്ടേറെ ഇതിഹാസ താരങ്ങളായിരിക്കും പാടഴിക്കുന്നത്. അതിലൊരാളാണ് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന MS ധോണി. 42 വയസ്സിലേക്ക് കടന്നിട്ടും താരത്തിന്റെ കായികക്ഷമതയ്ക്ക് ഒരു കോട്ടവും നൽകിയിട്ടില്ലെന്ന് ഗ്രൗണ്ടിൽ പ്രകടമാണ്. എന്നാൽ കഴിഞ്ഞയാഴ്ച ഡൽഹിക്കെതിരെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടപ്പോഴും ധോണിയുടെ ഇന്നിംഗ്സ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പഴയ ധോണിയുടെ ശൈലിയിൽ ബാറ്റ് വീശിയ താരത്തിന് പക്ഷേ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴിതാ ധോണിയുടെ ബാറ്റിംഗ് ശൈലിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ന്യൂസിലൻഡ് താരം. ഡൽഹിക്കെതിരായ മത്സരത്തിൽ ധോണിയുടെ ബാറ്റിംഗ് ശൈലിയുടെ പേരിലാണ് ന്യൂസിലൻഡ് താരമായിരുന്ന സൈമൺ ഡൽ വിമർശനം ഉന്നയിച്ചത്. ഡൽഹി ക്യാപിറ്റൽസ് ബോളർമാരെ നേരിടുമ്പോൾ തുടക്കത്തിൽ തന്നെ ധോണി ആക്രമിച്ച് കളിച്ചില്ലെന്നും അതാണ് ടീമിനെ തോൽവിയിലേക്ക് നയിച്ചതെന്നും ഡൽ അഭിപ്രായപ്പെട്ടു. മത്സരത്തിൽ അവസാന നിമിഷം ധോണി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ചെന്നൈക്ക് ജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടയിലാണ് സൈമൺ ഡലിന്റെ വിമർശനം വരുന്നത്. ഡൽഹി ബോളർമാരെ കടന്ന് ആക്രമിക്കും മുമ്പ് ധോണി ധാരാളം ഡോട്ട് ബോളുകൾ കളിച്ചിരുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്ന പ്രധാന കാര്യം. ധോണിയുടെ ഇന്നിംഗ്സിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹം ഒരുപാട് പന്തുകൾ തടഞ്ഞു. അദ്ദേഹം ധാരാളം ഡോട്ട് ബോളുകൾ കളിക്കുകയും ചെയ്തു. ഒടുവിൽ ധോണി റൺസ് എടുക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെ എന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം മഹാനായ MS ധോണിയാണെങ്കിലും ഈ ചെയ്തത് തെറ്റായിരുന്നു എന്നാണ് സൈമൺ ഡൽ പറയുന്നത്. അതേസമയം 191 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ചെന്നൈക്ക് പക്ഷേ പാതി വഴിയിൽ കാലിടറിയുന്നു. അജിൻക്യ രഹാനെയും ഡാരിൽ മിച്ചലും ചേർന്ന് ജയത്തിനായി പരിശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ഒടുവിൽ ധോണി ഇറങ്ങിയതോടെ ടീമിനും ആരാധകർക്കും സന്തോഷത്തിന്റെ രാവായിരുന്നു. എന്നാൽ ധോണിക്ക് 16 പന്തിൽ 32 റൺസ് എടുക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. മാത്രമല്ല ഡൽഹിക്കെതിരായ മത്സരത്തിന് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൈദരാബാദിനെതിരെയും ചെന്നൈക്ക് തോൽവി വഴങ്ങേണ്ടി വന്നു. തുടർച്ചയായ 2-ാം തോൽവിയാണ് മഞ്ഞപ്പട ഏറ്റുവാങ്ങിയത്. അതേസമയം IPL-ൽ വിജയ തുടർച്ച സ്വന്തമാക്കി മുന്നോട്ട് കുതിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ചെന്നൈ സൂപ്പർ കിങ്സിനെ 6 വിക്കറ്റിന് തകർത്താണ് പാറ്റ് കമ്മിൻസും കൂട്ടരും അയാളുടെ മുന്നേറ്റം സാധ്യമാക്കിയത്. ചെപ്പോക്കിൽ വെച്ച് നടന്ന മത്സരത്തിൽ 166 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ സൺറൈസേഴ്സ് ഒരു ഘട്ടത്തിൽ പോലും മത്സരത്തിൽ CSK-ക്ക് മുൻതൂക്കം നൽകിയില്ല. ഓപ്പണർമാരായ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെ നടത്തിയപ്പോൾ തന്നെ ചെന്നൈയുടെ വിധി ഏതാണ്ട് വ്യക്തമായിരുന്നു. കൂട്ടത്തിൽ അഭിഷേക് ശർമ്മ തന്നെയായിരുന്നു കൂടുതൽ അപകടകാരി. താരം 12 പന്തിൽ 37 റൺസാണ് നേടിയത്. 24 പന്തിൽ 31 റൺസ് എടുത്ത ട്രാവിസ് ഹെഡും മികച്ച പിന്തുണ നൽകി. പിന്നീടെത്തിയ ഐഡൻ മാക്രമാണ് ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവച്ച മറ്റൊരു താരം. അർദ്ധ സെഞ്ചുറി നേടിയ മാക്രമാണ് മധ്യ ഓവറുകളിൽ വിക്കറ്റ് പോവാതെ ടീമിനെ മുന്നോട്ട് നയിച്ചതും ഹൈദരാബാദിനെ ജയത്തിനോട് കൂടുതൽ അടുപ്പിച്ചതും. 36 പന്തിൽ 50 റൺസുമായിട്ടായിരുന്നു മാക്രം അടങ്ങിയത്. അവസാന നിമിഷം വെടിക്കെട്ട് വീരൻ ഹെൻറിച്ച് ക്ലാസിന്റെ ഊഴമായിരുന്നു. നിതീഷ് കുമാർ റെഡ്ഡിയെ കൂട്ടുപിടിച്ച് താരം ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. എന്തായാലും പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വിജയപാതയിലേക്ക് തിരിച്ചു വരേണ്ടത് ചെന്നൈക്ക് അനിവാര്യമായിരിക്കും. നാളെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് ചെന്നൈയുടെ അടുത്ത മത്സരം.